നെക്സ്റ്റ് സെക്ഷനാണ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് മൂന്നോ നാലോ മാർക്കിന് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് അല്ലേ. അതായത് ഇപ്പോൾ സൈൻ എക്സ് എ ഈക്വൽ ടു ഹാഫ്, സൈൻ എക്സ് ഹാഫ് ആകുന്നത് എപ്പോഴാണ്? എക്സിനെ 30 ഡിഗ്രി വരുമ്പോൾ നമുക്ക്, നമ്മൾ കാണാതെ പഠിച്ചതാണ്, സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഹാഫാണ് അല്ലേ. അപ്പോൾ ഈ എക്സിൻ്റെ ഈ വിലയെയാണ് നമുക്ക് എന്ത് പറയാം, സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ സൊല്യൂഷനും പിന്നെ ജനറൽ സൊല്യൂഷനും. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ വില തന്നെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് വിളിക്കണമെങ്കിൽ ആ എക്സിൻ്റെ വില 0 to 2π ഇടയിലായിരിക്കണം. 0 <x> 2π ആയിരിക്കണം. 0 to 360 degrees ഇടയിലായിരിക്കണം. എങ്കിലേ അതിനെന്ത് വിളിക്കുള്ളൂ, പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, പിന്നെ ജനറൽ സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്, അടുത്ത സെക്ഷനാണ് ജനറൽ സൊല്യൂഷൻ. ട്രിഗണോമെട്രിക് ഇക്വേഷൻസിൻ്റെ ജനറൽ സൊല്യൂഷൻ ആരും കാണാതെ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഒന്നാമത്തത് സൈൻ എക്സ് 0 ആവുന്ന കേസുകൾ നിങ്ങൾക്കറിയാലോ. ഏതൊക്കെയാണ് സൈൻ 0 ആവുന്ന കേസുകൾ? സൈൻ എക്സ് എ ഈക്വൽ ടു 0 ആകുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സൈൻ 0 എന്താണ്? 0 ആണ്. പിന്നെയോ, സൈൻ പൈ 0 അല്ലേ? ആണ്. സൈൻ 2π 0 ആണ്. സൈൻ 3π എന്താണ്? 0 ആണ്. ഇങ്ങനെ പോകുന്നു. അപ്പോൾ എക്സിന് ഏതൊക്കെ വിലകൾ കൊടുക്കുമ്പോഴാണ് 0 ആകുന്നത്? എക്സിൻ്റെ വിലകൾ 0 പൈയോ 2π എക്സെട്ര ഇങ്ങനെ പോകുമ്പോഴാണ് 0 ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ്, അതായത് സൈൻ എക്സ് എ ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു ജനറൽ ആയിട്ട് n π എഴുതാം. കാരണം n ബിലോങ്സ് ടു z, n ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 0, 1, 2, 3 എക്സെട്ര -1 ഇങ്ങോട്ടും, അതാണ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ എന്നിന് 0 കൊടുക്കുമ്പോൾ, എക്സ് ഈക്വൽ ടു എന്ത് വരും? 0 × π 0. എന്നിന് 1 കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 1 × π 5. എന്നിന് 2 കൊടുക്കുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2π. ഇങ്ങനെ പോകുന്നു അല്ലേ. അതന്നെയല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളത്, 0π 2π 3π ആൻഡ് സോ ഓൺ. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു n π എഴുതാം. n ബിലോങ്സ് ടു z. ഇതാ സൈൻ എക്സ് എ ഈക്വൽ 0, അതിൻ്റെ ജനറൽ സൊല്യൂഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു n π വെർ n ബിലോങ്സ് ടു z. അതേപോലെ തന്നെ കോസ് 0 ആവുന്ന കേസുകൾ ഏതൊക്കെയാണ്? കോസ് 0 ആവുന്ന കേസുകൾ, കോസ് എക്സ് എ ഈക്വൽ ടു 0 ഇംപ്ലൈസ് കോസ് ഏതൊക്കെ വിലകൾക്കാണ് 0 ആകുന്നത്? കോസ് 90 0 അല്ലേ, അതായത് π/2 അല്ലേ. π/2 0 ആണ്. കോസ് 3π, π/2 ഓഡ് മൾട്ടിപ്പിൾസ് ഒക്കെ എന്താണ്? 0 ആണ്. കോസ് 5π/2 ഈക്വൽ ടു 0 ഇങ്ങനെ പോകുന്നു. അപ്പോൾ കോസ് എക്സ് എ ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു π/2, 3π/2, 5π/2 എക്സെട്ര. ഓഡ് മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം എക്സിനെ? എക്സ് ഇസ് ഈക്വൽ ടു π/2 മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. ബ്രാക്കറ്റിൽ ഓഡ് 1, 3, 5 എക്സെട്ര. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2n+1. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ nth ടേം എന്താണ്? 2n+1 ആണ് അല്ലേ. ഇതിൻ്റെ nth ടേം 2n+1. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2n+1 × π/2 എന്ന് എഴുതാം അല്ലേ. 2n+1 × π/2 വെർ n ബിലോങ്സ് ടു z.
കാരണം എന്നിന് സീറോ കൊടുക്കുമ്പോൾ ടു ഇൻറ്റു സീറോ പ്ലസ് വൺ മീൻസ് വൺ ഇൻറ്റു പൈ ബൈ ടു. എന്നിന് സീറോ കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് ഈക്വൽ ടു പൈ ബൈ ടു വരും. എന്നിന് വൺ കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? ത്രീ പൈ ബൈ ടു വരും. എന്നിന് ടു കൊടുക്കുമ്പോൾ എക്സിന് എന്ത് വരും? ഫൈവ് പൈ ബൈ ടു വരും. ഇങ്ങനെ പോകുന്നു. അപ്പോൾ കോസ് എക്സ് എ ഈക്വൽ ടു സീറോ ആകുമ്പോൾ ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ ഇൻറ്റു പൈ ബൈ ടു. ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് ടാൻ എക്സ് എ ഈക്വൽ ടു സീറോ, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ടാൻ സീറോ ആവുന്ന കേസുകൾ ഏതൊക്കെയാണ്? ടാൻ സീറോ ആവുന്ന കേസുകൾ ഏതൊക്കെയാണ് ടാൻ സീറോ ആണ് പിന്നെ ടാൻ പൈ സീറോ ആണ്. പിന്നെയോ സൈന് സീറോ ആവുന്ന കേസുകൾ തന്നെയാണ് ടാൻ സീറോ ആവുന്നത്. കാരണം ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പൊ ടാൻ സീറോ ആവണമെങ്കിൽ ന്യൂമറേറ്റർ സീറോ ആവണേ, അതായത് സൈന് സീറോ ആവണ്ടേ? സൈന് സീറോ ആവണ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്? സീറോ പൈ ടു പൈ എക്സെട്ര, അതായത് എൻ പൈ. അപ്പൊ ടാൻ സീറോ ആവുന്നതും ആ കേസുകൾ തന്നെയാണ്. സൈന് സീറോ ആവുന്ന കേസുകൾ തന്നെയാണ് ടാൻ സീറോ ആവുന്നത്. അതുകൊണ്ട് ടാൻ എക്സ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം? എൻ പൈ. Where n belongs to z. ഇതാ n belongs to z. Okay? അപ്പോൾ tan x a equal to 0, general solution is x is equal to n pi, where n belongs to z. അടുത്തതാണ് അടുത്ത നാലും അഞ്ചും ആറും. അതൊരു സ്പെഷ്യൽ ഇക്വേഷൻസ് ആണ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ്. സൈൻ എക്സ് എ ഈക്വൽ ടു സൈൻ വൈ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതണം? എൻ പൈ പ്ലസ് മൈനസ് വൺ റേസ് ടു എൻ ഇൻറ്റു വൈ. നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ എഴുതണം. എന്താ ജനറൽ സൊല്യൂഷൻ? എൻ പൈ പ്ലസ് മൈനസ് വൺ റേസ് ടു എൻ ഇൻറ്റു വൈ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. കോസ് എക്സ് എ ഈക്വൽ ടു കോസ് വൈ എന്നുള്ള രൂപത്തിലാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? ടു എൻ പൈ പ്ലസ് ഓ മൈനസ് വൈ. ടാൻ എക്സ് എ ഈക്വൽ ടു ടാൻ വൈ എന്നുള്ള രൂപത്തിലാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? എൻ എൻ പൈ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ. ഇത് മൂന്നും കാണാതെ പഠിക്കണം, എല്ലാം കാണാതെ പഠിക്കേണ്ടതാണ്, ആറും കാണാതെ പഠിക്കേണ്ടതാണ് ഇത് പ്രത്യേകിച്ചും. ഓക്കെ, അപ്പോൾ ഇത് ആറും കാണാതെ പഠിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പഠിച്ച ആ ഇക്വേഷൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അതായത് ജനറൽ സൊല്യൂഷൻ ഓഫ് കൊസീക്ക് എക്സ് ഐസ് ഈക്വൽ ടു കൊസീക്ക് വൈ ആണെങ്കിൽ ഈ സിക്യു വാലൻ്റ് ടു സൈൻ എക്സ് ഐ ഈസ് ഈക്വൽ ടു സൈൻ വൈ. സൈൻ എക്സ് ഐ ഈക്വൽ ടു സൈൻ വൈൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്കറിയാം. എന്തായിരുന്നു? എൻ പൈ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് വൺ റേസ് ടു എൻ ഇൻറ്റു വൈ. അത് തന്നെയാണ് ഏതിൻ്റെതും? കൊസീക്ക് എക്സ് ഐ ഈസ് ഈക്വൽ ടു കോസ് കൊസീക്ക് വൈൻ്റെ. അതുപോലെ തന്നെ സീക്ക് എക്സ് ഐ ഈസ് ഈക്വൽ ടു സീക്ക് വൈൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെതിനോട് ഈക്വലാണ്? കോസ് എക്സ് ഐ ഈക്വൽ ടു കോസ് വൈനോട് ഈക്വലാണ്. അതുപോലെ തന്നെ കോട്ട് എക്സ് ഐ ഈക്വൽ ടു കോട്ട് വൈൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ടാൻ എക്സ് ഐ ഈക്വൽ ടു ടാൻ വൈൻ്റെ നമ്മൾ പഠിച്ചില്ലേ, അതിനോട് ഈക്വലാണ്. അപ്പം ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്, ട്രിഗണോമെട്രിക് ഇക്വേഷൻസിലെ പ്രോബ്ലം സെക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ്. താഴെ ഒരു ആറ് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും കാണണം, ജനറൽ സൊല്യൂഷനും കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് എക്സ് എ ഈസ് ഈക്വൽ ടു ഹാഫ്. കോസ് എക്സ് എ ഈസ് ഈക്വൽ ടു ഹാഫ്, ഇത് മാർച്ച് 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് എന്തായാലും ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനോ കാണാനുള്ളത്. ഇപ്പം നോക്കുക, കോസ് എക്സ് എ ഈസ് ഈക്വൽ ടു ഹാഫ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം കോസ് എക്സ് എ ഈസ് ഈക്വൽ ടു ഹാഫ് വരുന്നത് കോസ് ഏത് ആംഗിളിലാണ് ഹാഫ് വരുന്നത്? കോസ് 60 ഡിഗ്രി അല്ലേ? 60 ഡിഗ്രി ആണ് എന്ത് ഹാഫ് വരുന്നത്. 60 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ എന്താണ്? പൈ ബൈ ത്രീ. അപ്പം ഞാൻ അതാണ് എഴുതുന്നത്, കോസ് പൈ ബൈ ത്രീ ആണ് 1/2. ഇപ്പം നമുക്ക് മനസ്സിലായി കോസ് എക്സ് എ ഈസ് ഈക്വൽ ടു ഹാഫ് എന്ന ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണേത് പൈ
by 3. അപ്പോൾ അത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആവുന്നത് എപ്പോഴാണ്? പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ എക്സിൻ്റെ വില 0 ≤ x ≤ 2π ആയിരിക്കണം. അതായത് 0 ≤ x ≤ 360° ആയിരിക്കണം. 0 ഡിഗ്രിക്കും 360° ഇടയിലായാൽ അതിന് നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ അത് 60° ആണ്. 60° തീർച്ചയായിട്ടും 0 ക്കും 360° ഇടയിലാണ് അല്ലേ? അപ്പോൾ അതെന്താണ്? ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. ഇനി അല്ലെങ്കിൽ ഇങ്ങനെയും നോക്കാം. എങ്ങനെ? നമ്മുടെ ക്വാഡ്രന്റ് വൈസ് ആയിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കോസ് എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഹാഫ് ആണല്ലോ, പോസിറ്റീവ് ആണല്ലോ. കോസ് പോസിറ്റീവ് ആവുന്ന ക്വാഡ്രന്റുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഏത് ക്വാഡ്രന്റിലാണ് കോസ്? ഫസ്റ്റ് ക്വാഡ്രന്റിലെ എല്ലാം പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് കോസും പോസിറ്റീവ് ആണ്. ഒന്ന് ഫസ്റ്റ് ക്വാഡ്രന്റിലെ. പിന്നെ കോസ് പോസിറ്റീവ് ആവുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? ഫോർത്ത് ക്വാഡ്രന്റിലെ അല്ലേ. നമുക്കറിയാം AST ആണ്. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിലാണ് പിന്നെ കോസ് പോസിറ്റീവ് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ആയിരിക്കും എന്ത് കിടക്കുന്നത്? പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വാഡ്രന്റിലെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ നമുക്ക് കിട്ടിയതാണ് π/3. 60° എന്ന് പറഞ്ഞാൽ 0 ക്കും 90 ക്കും ഇടയിലാണല്ലോ. ആ പിന്നെ അടുത്ത പ്രിൻസിപ്പൽ സൊല്യൂഷൻ എവിടെയായിരിക്കും കോസ് പോസിറ്റീവ് ആവുന്ന കേസ്? ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിലെ നമ്മുടെ ആംഗിളിൻ്റെ ഫോം എന്തായിരിക്കും? ഒന്നുമില്ല, ഇത് 3π/2 ആണ് അല്ലേ. 3π/2 ഒന്നുമില്ലെങ്കിൽ 3π/2 പ്ലസ് എക്സ്, അല്ലെങ്കിലോ ഇത് 2π ആണ് അല്ലേ. 2π - x ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റിലെ ആംഗിളിൻ്റെ ഫോം. അപ്പം നമുക്ക് നമ്മൾ π/2 കാര്യം പറയുന്നില്ല, നമുക്ക് ഡിഫറെൻറ്റ് സെയിം ഫങ്ഷൻ ആണ് വേണ്ടത്. അപ്പോൾ പയ്യോ 2π വെച്ച് മാത്രമേ നമ്മൾ ഈ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷനും പറയുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ ഏത് മാത്രം ആലോചിച്ചാൽ മതി? ഫോർത്ത് ക്വാഡ്രന്റിലെ ഏത് ഫോമില? 2π - x. എക്സ് ആൾറെഡി കിട്ടിയിട്ടുണ്ട്, π/3 ആണ്. ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഏതാണ്? π/3 ആണല്ലോ. അപ്പോൾ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്തായിരിക്കും? 2π - 5/3 ആയിരിക്കും. മനസ്സിലായോ? അത് ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുക. 6π, 6π നിന്ന് 1π കുറച്ചാൽ 5π/3. 1 × 3 ആണ് 5π/3. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് π/3 രണ്ടാമത്തതോ 5π/3 ആയിരിക്കും. അപ്പോൾ രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടി. അതായത് 0 ക്കും 2π ക്കും ഇടയിലാണല്ലോ അത് രണ്ടും കിടക്കുന്നത്, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് രണ്ടുമാണ് അതിൻ്റെ എന്ത് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. അപ്പോൾ നോക്കുക, ഞാനിവിടെ ജസ്റ്റ് എഴുതാം, ഇത് മായ്ക്കാണ്. അപ്പോൾ നമുക്ക് രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിട്ടി. ഏതാണ് പ്രിൻസിപ്പൽ? നേരിട്ട് എഴുതിയാൽ മതി. കാരണം എന്താ? കോസ് 5/3 1/2 ആണ്. അതേപോലെ തന്നെ കോസ് ഓഫ് 2π - 5/3 എന്ന് പറയുന്നതും എന്തന്നെയാണ്? കോസ് 5/3 തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2π - x എന്താണ്? സെയിം ഫങ്ഷൻ ആണ്. കോസ് 5/3 തന്നെയാണ്, ഹാഫ് തന്നെയാണ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ ഒന്ന് 5/3, രണ്ടാമത്തത് 2π - 5/3. ദെർഫോർ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഏതൊക്കെയാണ്? ഒന്ന് 5/3, രണ്ടാമത്തത് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതുക. 6π - 5 5π/3 നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തല്ലോ, 5π/3. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. ഇനി നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാൻ പോവുകയാണ്. ജനറൽ സൊല്യൂഷൻ എഴുതാൻ ഇത് മായ്ക്കുകയാണ്. ജനറൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫോം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് കോസ് എക്സ് α ഈസ് ഈക്വൽ ടു ½ ആണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫോം അല്ലേ. ഈ ഹാഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? കോസ് 5/3 എന്ന് കൊടുക്കാം. ഹാഫിന് പകരം നമ്മൾ, കാരണം കോസ് 5/3 എന്ന് പറഞ്ഞാൽ ഹാഫ് തന്നെയല്ലേ, ഹാഫിന് പകരം എന്താ കൊടുക്കുന്നത്? കോസ് 5/3 എന്ന് കൊടുത്തു. ഇപ്പോൾ ഇത് ഏത് ഫോമിലായി? കോസ് എക്സ് α ഈസ് ഈക്വൽ ടു കോസ് വൈ എന്നുള്ള ഫോമിലായില്ലേ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജനറൽ സൊല്യൂഷൻ ഈസ് എന്തായിരിക്കും? x = cos x = cos y ആണെങ്കിൽ 2n π
പ്ലസ് വൈ ആണെന്ന് നമ്മൾ പഠിച്ചു. കാണാതെ അറിയണത് ഈ ജനറൽ സൊല്യൂഷൻ്റെ ഫോമെ അല്ലേ. കോസ് എക്സ് ഐസ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ ഹിയർ ഏത് രൂപത്തിലാണ്? കോസ് എക്സ് ഐസ് ഈക്വൽ ടു കോസ് ഫൈവ് ബൈ ത്രീ ആണ്. ആ ഫോമിലാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ ഈസ് എങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു ഇതേപോലെ തന്നെ ടു എൻ പൈ അതുപോലെ തന്നെ എഴുതുക പ്ലസ് ബട്ട് വൈ ഇതാണ് അല്ലേ. വൈൻ്റെ പ്ലേസിൽ ഇവിടെ എന്താ കിടക്കുന്നത്? ആ പ്രിൻസിപ്പൽ സൊല്യൂഷൻ പൈ ബൈ ത്രീ. അപ്പം എന്താണ് ഇത്? പൈ ബൈ ത്രീ. ഇതാണ് വെർ എൻ ബിലോങ്സ് ടു സെഡ് മീൻസ് എൻ ഈസ് അൻ ഇൻറ്റീജർ. ഇതാണ് നമ്മളുടെ തന്നിട്ടുള്ള കോസ് എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് എന്നുള്ളതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ? അപ്പം എത്രയേ ഉള്ളൂ? കോസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് പൈ ബൈ ത്രീ. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ എന്നായിരുന്നു. ദാറ്റ് ഈസ് ഇവിടെ വൈ പ്രിൻസിപ്പൽ സൊല്യൂഷനാണ് പൈ ബൈ ത്രീ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ടാൻ എക്സ് ഐ ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ആണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കാണുക. അതായത് ടാൻ എക്സ് ഐ ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ആവുന്ന കേസ് ഏതാണ്? ടാൻ ഏത് വിലക്കാണ് റൂട്ട് ത്രീ? സിക്സ്റ്റി ഡിഗ്രിക്കല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ ത്രീ ആണ്. പൈ ബൈ ത്രീക്കാണ് എന്ത്? റൂട്ട് ത്രീ ആവുന്നത് അല്ലേ. ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ പൈ ബൈ ത്രീ തന്നെയാണ്. കാരണം ഇവിടെ നോക്കിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഇതാ ടാന്, ഇത് പോസിറ്റീവ് അല്ലേ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ടാന് പോസിറ്റീവ് ആവുന്ന കോർഡൻസ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിലായിരിക്കും എന്ത് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. ടാന് പോസിറ്റീവ് ആവുന്നത് എവിടേക്കാണ്? ഒന്ന് ഫസ്റ്റ് കോർഡനിലെ. അടുത്തതോ അടുത്തതോ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ടാൻ പോസിറ്റീവ് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അതേതാണ്? പൈ ബൈ ത്രീ ആണ് അല്ലേ. അത് നമുക്ക് ആൾറെഡി കിട്ടി. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രന്റിലെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിലെ ഫോമാറ്റ് ഒരിക്കലും പൈ ബൈ ടുവിൻ്റെ എടുക്കരുത്. ഇതിലെ ആംഗിൾസിൻ്റെ ഫോം എങ്ങനെയാണ്? ഒന്ന് പൈ പ്ലസ് എക്സ് അല്ലേ, അല്ലെങ്കിലോ ത്രീ പൈ ബൈ ടു മൈനസ് എക്സ് ആണ്. ഇത് വേണ്ട, ഇത് കൺസിഡർ ചെയ്യണ്ട. ഏത് മാത്രം നോക്കിയാൽ മതി, പൈ പ്ലസ് എക്സ്. അപ്പോൾ എക്സ് ആൾറെഡി കിട്ടിയിട്ടുണ്ട്, പൈ ബൈ ത്രീ ആണ്. ഇവിടെ കൊടുത്താൽ മതി, പൈ പ്ലസ് പൈ ബൈ ത്രീ. അപ്പോൾ രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്, പൈ ബൈ ത്രീയും പൈ പ്ലസ് പൈ ബൈ ത്രീയും. ഓക്കെ, ക്ലിയർ? അപ്പം നേരിട്ട് നമുക്ക് എഴുതാം എന്ത് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ. ഏതൊക്കെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ? ഏതൊക്കെയാണ്? ഒന്ന് പൈ ബൈ ത്രീയും ഒന്ന് പൈ പ്ലസ് പൈ ബൈ ത്രീ. എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ ത്രീ പൈ പ്ലസ് പൈ ഫോർ പൈ ബൈ ത്രീ എന്ന് കിട്ടും അല്ലേ. ഫോർ പൈ ബൈ ത്രീ. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആ പൈ ബൈ ത്രീയും ഫോർ പൈ ബൈ ത്രീയുമാണ്. ഓക്കെ, അടുത്ത ജനറൽ സൊല്യൂഷൻ കാണാം. ജനറൽ സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫോം ഒന്നും കൂടെ എഴുതുക. ഏതാണ് ക്വസ്റ്റ്യൻ? ടാൻ എക്സ് എ ഈക്വൽ ടു റൂട്ട് ത്രീക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇത് കൊടുക്കാം, ടാൻ പൈ ബൈ ത്രീ എന്ന് കൊടുക്കാം. അപ്പം നമ്മൾ ടാൻ പൈ ബൈ ത്രീ എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പം ഏത് ഫോമിലായി? ടാൻ എക്സ് എ ഈസ് ഈക്വൽ ടു ടാൻ വൈ എന്നുള്ള ഫോമിലായി. നമുക്കറിയാം ടാൻ എക്സ് എ ഈസ് ഈക്വൽ ടു ടാൻ വൈ എന്നുള്ള ഫോമിലാണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഈസ് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ. ശരിയല്ലേ? നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? എൻ പൈ പ്ലസ് വൈ. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നേരത്തെ കോസ് എക്സിൻ്റെ പറഞ്ഞത് ഇവിടെ പ്ലസ് മാത്രമല്ല, എന്തായിരുന്നു? പ്ലസ് ഓ മൈനസ് ആണ് അല്ലേ. ടു എൻ പൈ പ്ലസ് ഓ മൈനസ് വൈ ആയിരുന്നു. ശരിയല്ലേ? ടാൻ എക്സിൻ്റെത് എൻ പൈ പ്ലസ് വൈ. അപ്പോൾ ഇവിടെ മാറ്റി എഴുതുക കേട്ടോ, ടു എൻ പൈ പ്ലസ് ഓ മൈനസ് വൈ എന്നിടുക. ഓക്കെ, ജനറൽ സൊല്യൂഷൻ ടാൻ എക്സിൻ്റെ ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷൻ ഈ ഫോമിലായി. ദെഫോർ ഇത് നമുക്ക് തരുന്നത് ഇംപ്ലൈസ് ജനറൽ സൊല്യൂഷൻ ഈസ് എന്തെഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ. വൈൻ്റെ പ്ലേസിൽ എന്താ? പൈ ബൈ ത്രീ അല്ലേ. ഇനിയിപ്പോൾ ഈ പൈ ബൈ ത്രീ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ ഫോർ പൈ ബൈ ത്രീ എഴുതിയാലും ശരിയാണ്, അത്രയേ ഉള്ളൂ. എൻ പൈ പ്ലസ് പൈ ബൈ ത്രീ, വേർ എൻ ബിലോങ്സ് ടു സെഡ്. ഓക്കെ, ക്ലിയർ?
അടുത്തത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മൂന്നാമത്തേത് കോസ് എക്സ് എ ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ ബൈ ടു ഇത് മാർച്ച് 2011 ചോദിച്ചതാണ് എങ്ങനെ ചെയ്യാം ശ്രദ്ധിക്കണം കോസ് നെഗറ്റീവാണ് കോസ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇംപ്ലൈസ് കോസ് മൈനസ് ഇല്ലാതെ കൺസിഡർ ചെയ്യാം അതായത് റൂട്ട് ത്രീ ബൈ ടു കോസ് റൂട്ട് ത്രീ ബൈ ടു ആവുന്നത് ഏത് ആംഗിളിലാണ് അത് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ പോവുകയാണ് കോസ് നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക കോസ് റൂട്ട് ത്രീ ബൈ ടു ആവുന്ന കേസ് കൺസിഡർ ചെയ്യുക കോസ് എക്സ് എ ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ടു പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക കോസ് ഏത് വിലയ്ക്കാണ് റൂട്ട് ത്രീ ബൈ ടു ആവുന്നത് കോസ് 30 ഡിഗ്രി ആണ് റൂട്ട് ത്രീ ബൈ ടു അല്ലേ 30 ഡിഗ്രിക്ക് നമുക്ക് റേഡിയൻ മെഷറിൽ എങ്ങനെ എഴുതാം കോസ് പൈ ബൈ സിക്സ് എന്ന് എഴുതാം കോസ് പൈ ബൈ സിക്സ് ആണെന്ത് റൂട്ട് ത്രീ ബൈ ടു ശരിയല്ലേ അപ്പോൾ പോസിറ്റീവിൻ്റെ കേസാണ് പറഞ്ഞത് കേട്ടോ ഇതാണോ പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ മൈനസ് റൂട്ട് ത്രീ ബൈ ടു ആണ് മൈനസ് ആണ് കോസ് അല്ലേ അപ്പോൾ നെഗറ്റീവ് അപ്പോൾ പൈ ബൈ സിക്സ് ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല ഒരു സൊല്യൂഷനാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല അത് അപ്പോൾ നമുക്ക് തോന്നും സീറോയ്ക്കും 360 ഡിഗ്രിക്കും ഇടയിലല്ലേ പൈ ബൈ സിക്സ് അപ്പോൾ സൊല്യൂഷൻ ആവൂലേ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ലല്ലോ നെഗറ്റീവ് റൂട്ട് ത്രീ ബൈ ടു ആണ് ചോദിച്ചത് ഇപ്പം നമ്മൾ പോസിറ്റീവ് റൂട്ട് ത്രീ ബൈ ടുവിൻ്റെ കാര്യം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ അപ്പം നെഗറ്റീവിൻ്റെ കാണുന്നുണ്ടെങ്കിൽ കോസ് എവിടേക്കാണ് നെഗറ്റീവ് A S T C കോസ് നെഗറ്റീവ് വരുന്ന ഇവിടെയാണോ ഇവിടെ എല്ലാം പോസിറ്റീവ് അല്ലേ പിന്നെ ഇവിടെ ഇവിടെ സൈനും കോസിക്കും മാത്രമേ പോസിറ്റീവ് അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കോസ് നെഗറ്റീവ് സോറി സെക്കൻഡ് ക്വാഡ്രന്റിൽ പിന്നെ അടുത്ത കോസ് നെഗറ്റീവ് എവിടെയാണ് ദാ ഇവിടെ തേർഡ് ക്വാഡ്രന്റിലും കോസ് നെഗറ്റീവ് ആണ് അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിടക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലല്ല അതായത് പൈ ബൈ സിക്സ് അല്ല ഏതിലൊക്കെയാണ് ഒന്ന് തേർഡിലും സോറി ഒന്ന് സെക്കൻഡിലും ഒന്ന് തേർഡിലുമാണ് സെക്കൻഡിലെ ആംഗിൾസിൻ്റെ ഫോം എങ്ങനെയാണ് ഇതിലെ പൈ മൈനസ് എക്സ് അല്ലേ പൈയിൽ നിന്ന് കുറച്ചല്ലേ പൈ മൈനസ് എക്സ് ഈ തേർഡ് ക്വാഡ്രന്റിലെ ഇക്വേഷൻസിൻ്റെ ഫോം എങ്ങനെയാണ് പൈ പ്ലസ് എക്സ് എക്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എക്സ് എന്താണ് പൈ ബൈ സിക്സ് ആണ് അപ്പോൾ ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് പൈ മൈനസ് ഫൈവ് ബൈ സിക്സും അടുത്ത പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് പൈ പ്ലസ് ഫൈവ് ബൈ സിക്സും ക്ലിയർ കാരണം കോസ് നെഗറ്റീവാണ് നമുക്ക് ആവശ്യം പോസിറ്റീവിൻ്റെ കേസ് അല്ല അപ്പോൾ നമുക്ക് എഴുതാം ഇനി എന്തെഴുതുക ദി പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ ഏതൊക്കെയാണ് പൈ മൈനസ് ഫൈവ് ബൈ സിക്സും ഒന്ന് പൈ പ്ലസ് ഫൈവ് ബൈ സിക്സും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക ക്രോസ് മൾട്ടിപ്ലൈ സിക്സ് പൈ മൈ ഫൈവ് പൈ ബൈ സിക്സും അതുപോലെ സിക്സ് പൈ പ്ലസ് പൈ സെവൻ പൈ ബൈ സിക്സും ഇതാണ് നമ്മളുടെ എന്ത് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഓക്കെ ഇനി നമുക്ക് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം അപ്പോൾ കോസ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ പൈ ബൈ സിക്സ് വരായിരുന്നത് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏത് ഫോമിലാണ് കോസ് എക്സ് എ ഈക്വൽ ടു അതുപോലെ എഴുതുക മൈനസ് റൂട്ട് ത്രീ ബൈ ടുക്ക് പകരം നമുക്ക് എന്താ എഴുതുക ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ എഴുതാം ആദ്യത്തേത് ഏതായിരുന്നു ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ പൈ മൈനസ് ഫൈവ് ബൈ സിക്സ് ആണ് സിക്സ് പൈ ഫൈവ് പൈ ബൈ സിക്സ് ആയിരുന്നു അല്ലേ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എഴുതാം അതായത് ഒന്നും കൂടെ എഴുതാം കോസ് ഫൈവ് ബൈ സിക്സ് റൂട്ട് ത്രീ ബൈ ടു ആണെങ്കിൽ കോസ് ഓഫ് പൈ മൈനസ് ഫൈവ് ബൈ സിക്സ് മൈനസ് റൂട്ട് ത്രീ ബൈ ടു ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം ആദ്യം ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് ഒന്നും കൂടെ എഴുതാം കോസ് എക്സ് എ ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ ബൈ ടുക്ക് പകരം എന്തെഴുതാം കോസ് ഓഫ് പൈ മൈനസ് ഫൈവ് ബൈ സിക്സ് എന്ന് എഴുതാം ഓക്കെ ദാറ്റ് മീൻസ് കോസ് എക്സ് എ ഈക്വൽ ടു കോസ് ഓഫ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈവ് പൈ ബൈ സിക്സ് എന്ന് എഴുതാം ഈ ഫോമിലാണെങ്കിൽ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഈസ് എങ്ങനെ എഴുതാം എക്സ് ഈസ് ഈക്വൽ ടു
2n pi plus or minus y എന്നാണ് plus or minus y എന്ന് പറഞ്ഞാൽ ഇതാണ് 5 pi by 6 ഇനി 5 pi by 6 ഓ അല്ലെങ്കിൽ pi plus pi by 6 അതായത് 7 pi by 6 ഓ വേണമെങ്കിൽ എഴുതാം അതിൽ തെറ്റില്ല ഓക്കേ ഇതാണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനാണ് അത് രണ്ട് വർഷം ചോദിച്ചതാണ് ഓഗസ്റ്റ് 2009ലും ചോദിച്ചതാണ് മാർച്ച് 2015ലും ചോദിച്ചതാണ് ഇമ്പോർട്ടൻ്റ് ആണ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 3/2 അപ്പോൾ ആലോചിക്കുക സൈന് നെഗറ്റീവ് ആവുന്ന കേസുകളാണ് വേഗം ആലോചിക്കേണ്ടത് ആദ്യം ആലോചിക്കേണ്ടത് സൈൻ എക്സ് പ്ലസ് റൂട്ട് 3/2 ആവുന്ന കേസാണ് ആദ്യം ആലോചിക്കേണ്ടത് ഏതാണ് സൈൻ റൂട്ട് 3/2 ആവുന്നത് സൈൻ 60 ഡിഗ്രി അല്ലേ റൂട്ട് 3/2 അതായത് സൈൻ പൈ ബൈ 3 ആണെന്ത് റൂട്ട് 3/2 വരുന്നത് പോസിറ്റീവ് റൂട്ട് 3/2 വരുന്നത് അല്ലേ ഈ പൈ ബൈ 3 ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണോ അല്ല കാരണം നമുക്ക് ആവശ്യം സൈൻ എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ് അപ്പോൾ നമുക്ക് സൈൻ നെഗറ്റീവ് ആവുന്ന ക്വാഡ്രന്റുകൾ തിരിച്ചറിയാം ഏതാണ് സൈൻ നെഗറ്റീവ് ഇവിടെ ഫുൾ പോസിറ്റീവ് ഇവിടെ സൈൻ പോസിറ്റീവ് അപ്പോൾ ഇവിടെ ആയിരിക്കും തേർഡും ഫോർത്തിലും ആയിരിക്കും സൈന് നെഗറ്റീവ് ആവുന്നത് അല്ലേ അപ്പോൾ ഇവിടുത്തെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും പൈ പ്ലസ് എക്സ് എന്നുള്ള ഫോമിലാണ് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിലോ 2π മൈനസ് എക്സ് എന്നുള്ള രൂപത്തിലാണ് അപ്പോൾ എക്സ് ആൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ് എക്സ് പൈ ബൈ 3 ആണ് അപ്പോൾ പൈ പ്ലസ് പൈ ബൈ 3യും അതേപോലെ 2π മൈനസ് പൈ ബൈ 3യും ആയിരിക്കും അതിൻ്റെ എന്ത് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക ഡെഫോർ ദി പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ എന്ന് പറഞ്ഞിട്ട് എഴുതുക ഒന്നും കൂടെ ഒരു സംഭവം കൂടി എഴുതുക ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുക 3π മീൻസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4π/3 വരും ഇതോ 6π-5 5π/3 അല്ലേ ഇങ്ങനെ വരും അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിട്ടി ഒന്ന് 4π/3 ഒന്ന് 5π/3 അതായത് സൈൻ ഓഫ് വേണമെങ്കിൽ ഇത് എഴുതാം അല്ലെങ്കിൽ ഇത് എഴുതാം പൈ പ്ലസ് 5π/3 എന്ന് പറയുന്നത് മൈനസ് റൂട്ട് 3/2 ആണ് എന്നർത്ഥം അല്ലേ മീൻസ് സൈൻ 4π/3 ആണ് മൈനസ് റൂട്ട് 3/2 ശരിയല്ലേ സൈന് 4π/3 ആണ് മൈനസ് റൂട്ട് 3/2 അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിട്ടി എന്താണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ ഏതൊക്കെ കിട്ടിയ 4π/3 അതുപോലെ 5π/3 ആണ് അല്ലേ ഇപ്പം തന്നിട്ടുള്ള ഇക്വേഷൻ ഈ സൈൻ എക്സ് അതുപോലെ എഴുതുക സൈൻ എക്സ് ഈക്വൾ ടു അതുപോലെ എഴുതി മൈനസ് റൂട്ട് 3/2 പകരം നമുക്ക് എന്ത് കൊടുക്കാം ഇതാ സൈൻ 4π/3 എന്ന് കൊടുക്കാം എന്ത് കൊടുക്കാം സൈൻ 4π/3 എന്ന് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഈസ് എന്താണ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ എന്നുള്ള ഫോമുല അല്ലേ എന്താണ് ജനറൽ സൊല്യൂഷൻ എൻ പൈ പ്ലസ് നമുക്കറിയായിരുന്നു എന്തായിരുന്നു എൻ പൈ എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1/(n)y എന്നായിരുന്നു ഇക്വേഷൻ കാണാതെ പഠിക്കുക അപ്പോൾ ഇവിടെ ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1/(n) അതുപോലെ എഴുതുക വൈൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക 4π/3 കൊടുക്കുക 4π/3 വെർ എൻ ബിലോങ്സ് ടു സെഡ് എൻ ബിലോങ്സ് ടു സെഡ് ഇതാണ് അതിൻ്റെ എന്ത് ജനറൽ സൊല്യൂഷൻ ഓക്കെ ക്ലിയർ അടുത്തയിലേക്ക് പോകാം അഞ്ചാമത്തെ പ്രോബ്ലം കൊസീക്ക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2 കൊസീക്ക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇത് കൊസീക്കാണ് അപ്പം നിങ്ങൾക്ക് സൈനിലെ അറിയുള്ളൂ എങ്കിൽ ഇതിനെ നമുക്ക് വേഗം സൈനിലേക്കാൾ മാറ്റിയിട്ട് ചെയ്യാം ഓക്കെ കൊസീക്ക് എക്സ് മൈനസ് 2 ആണെങ്കിൽ കൊസീക്ക് എക്സിനെ നമുക്ക് സൈനിലെ അറിയുള്ളൂ എങ്കിൽ കൊസീക്ക് എക്സിനെ നിങ്ങൾ 1/sin(x) എന്ന് എഴുതുക ഓക്കെ ഇതിൽ നിന്ന് സൈൻ എക്സ് കാണുക അപ്പോൾ എന്ത് വരും സൈൻ എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഈ സൈൻ എക്സിനെ മൈനസ് 2 പ്ലേസിലേക്കും കൊണ്ടുപോവുക മൈനസ് 2 സൈൻ എക്സിൻ്റെ പ്ലേസിലേക്കും കൊടുത്താൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ഇത് സിംപ്ലിഫൈ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ഇക്വേറ്റ് ചെയ്യുകയാണ് ഈക്വൽ ടു അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യുകയാണ് അപ്പോൾ എന്താ വരിക ഇംപ്ലൈ സൈൻ എക്സ്
equal to 1 by minus 2. Now, that is minus 1 by 2. 1 by minus 2 is minus 1 by 2. ഇത് സാധാരണഗതിയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുള്ളത് ഇതാ 2 by 1. ഡൗട്ട് ഉള്ളവർക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 1 × 1 = −2 × sin x − 2 sin x. ഓക്കെ, ഇത് ഒന്നുകൂടി എഴുതി. −2 sin x = 1. sin x = 1 by −2, ദാറ്റ് ഈസ് −1 by 2 അല്ലേ. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ സൈൻ എക്സിൻ്റെ പ്ലേസിൽ −2 കൊണ്ടുവരിക, −2 പ്ലേസിലേക്ക് സൈൻ എക്സും കൊണ്ടുപോവുക. ഓക്കെ, അപ്പം എന്താ കിട്ടുക നമുക്ക്? −1 by −2 എന്ന് പറഞ്ഞാൽ −1 by 2 തുല്യമാണ്. ഇനി ഇപ്പോൾ സൈന് നെഗറ്റീവാണ് അല്ലേ, സൈന് നെഗറ്റീവാണ്. അപ്പോൾ സൈന് പോസിറ്റീവ് കേസ് നമുക്ക് എളുപ്പത്തിൽ എഴുതാം. sin x = ½ ആവുന്നത് എപ്പോൾ? സൈൻ ഏത് 30 ഡിഗ്രി അല്ലേ ഹാഫ് വരുന്നത്. അപ്പോൾ 30 ഡിഗ്രിക്ക് റേഡിയൻ മെഷറിൽ നമുക്ക് എങ്ങനെ എഴുതാം? π/6 ആണ് 1/2 ആവുന്നത്. ഇത് ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല. കാരണം എന്താ, ക്വസ്റ്റ്യനിൽ നെഗറ്റീവാണ്. ഇനി ഇത് നോക്കിയാൽ മതി, സൈൻ എക്സിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്തില്ലേ, സൈന് നെഗറ്റീവാണ് വേണ്ടത്. അപ്പോൾ π/6 ശരിക്കും അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല. ഇനി സൈൻ നെഗറ്റീവ് ആവുന്ന ക്വാഡ്രന്റ് സെലക്ട് ചെയ്യുക. ഏതാണ്? ഇവിടെയും പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. ഏതാണ്? 3rd ഉം 4th ലും സൈന് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ എക്സ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 3rd ഉം 4th ഉം ആണ് നമ്മളെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. ഇവിടെയോ π/x ഇവിടെയോ 2π − x ആണ്, ശരിയല്ലേ. എക്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ്? π/6 ആണ്. അപ്പം എന്ത് വരും? π + π/6 വരും, 2π − π/6 വരും. അത് രണ്ടുമാണ് അതിൻ്റെ എന്ത് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. ഇതെന്ത് വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6π 7π/6, പിന്നെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 12π − 11π/6. രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻസിൻ്റെ ഒന്ന് 7π/6 11π/6 മനസ്സിലായല്ലോ. അപ്പോൾ അതൊന്ന് എടുത്ത് എഴുതുക. അത് എഴുതുന്നതിൻ്റെ മുമ്പ് നമുക്കറിയാം ഇത് പോസിറ്റീവ് കേസേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. സൈൻ നെഗറ്റീവ് ആവുന്ന കേസുകൾ ഒന്നും കൂടെ എഴുതിയിടുക. sin of 7π/6 ആണ് −½ വരുന്നത്. ഓക്കെ, ഇനി കൊസൈക്കിലേക്ക് പോകണ്ട, കാരണം നമ്മൾ സൈനിലേക്ക് കൺവേർട്ട് ചെയ്തല്ലോ. ഓക്കെ, sin 7π/6 ആണ് −½ വരുന്നത്. ഇനി നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എഴുതാം. പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ, പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ ഒന്ന് 7π/6 അടുത്തത് 11π/6 ആണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. ഇനി ജനറൽ സൊല്യൂഷൻ എഴുതുക. എങ്ങനെയാണ്? കൊസൈക്കിൻ്റെ ബോദർ ചെയ്യേണ്ട ആവശ്യമല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈനിൻ്റെ അതേ ജനറൽ സൊല്യൂഷൻ തന്നെയാണ് കൊസൈക്കിലും വരുന്നത്. മാത്രമല്ല നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സൈനിൻ്റെ എഴുതിയാൽ മതി. പിന്നെ ജനറൽ സൊല്യൂഷനോ ഒന്നും കൂടി ആ ഫോർമാറ്റ് എഴുതുക. ഏതാണ്? ഇനി കൊസൈക്ക് x = −2 എന്ന് എഴുതണമെന്നില്ല, നമ്മൾ സൈനിലേക്ക് മാറ്റിയല്ലോ. അപ്പോൾ sin x എഴുതുക. sin x = −½ന് പകരം എന്ത് കൊടുക്കുക? sin 7π/6 കൊടുക്കുക. 7π/6 എന്ന് കൊടുക്കുക. എംപ്ലൈസ് ജനറൽ സൊല്യൂഷൻ ഈസ് എന്താണ്? sin x = sin y, x = n π + −1 raised to n × y എന്നാണ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ ഇവിടെ എന്താ വരിക? x = nπ + −1 raised to n × y എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ അല്ലേ 7π/6, where n belongs to z, which is the general solution of cosec x = −2. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൊസൈക്കിൻ്റെ സൈനിൻ്റെ ജനറൽ സൊല്യൂഷൻ സെയിം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 6th question. tan x = −1/√3 എങ്ങനെ എഴുതാം? tan x = −1/(−1/)-. ആണ്. അപ്പോൾ പോസിറ്റീവ് നമുക്ക് അറിയുന്ന കേസ് എഴുതുക. tan x = 1/√3 വരുന്നത്. ടാൻ ഏത് ആംഗിളിലാണ്? ടാന് 30 ഡിഗ്രിയിലാണ് 1/√3 വരുന്നത്. 30 ഡിഗ്രിയെ നമുക്ക് മെഷറാക്കാം. അതായത് 30 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? π/6 എന്ന് എഴുതാം അല്ലേ.
5/6 ശരിക്കും സൊല്യൂഷൻ അല്ല കാരണം ക്വസ്റ്റ്യൻ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു -1/√3 പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ടാൻ നെഗറ്റീവ് ആവുന്ന കേസുകൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആവുന്ന ക്വാഡ്രൻസ് സെലക്ട് ചെയ്യുക ഏതാണ് നെഗറ്റീവ് ആവുന്നത് ഒന്ന് ഫസ്റ്റ് ക്വാഡ്രന്റിലും അടുത്തത് ഫോർത്ത് ക്വാഡ്രന്റിലും സോറി ഫസ്റ്റ് അല്ല സെക്കൻഡ് ക്വാഡ്രന്റിലും അടുത്തത് ഫോർത്ത് ക്വാഡ്രന്റിലും ആണ് നമ്മുടെ ടാൻ നെഗറ്റീവ് ആവുന്നത് അല്ലേ അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ സെക്കൻഡ് ക്വാഡ്രന്റിലെ ഫോം എങ്ങനെയാ -π - x ആണ് അല്ലേ ഫോർത്ത് ക്വാഡ്രന്റിലോ 2π - x ആണ് അപ്പോൾ എക്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 5/6 ആണ് ദഫോ π - π/6 അടുത്തത് 2π - π/6 ആയിരിക്കും അതിൻ്റെ എന്ത് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് π - π/6 ആണ് 5π/6 ആണ് ഇത് 12π - π/6 ആണ് 11π/6 ആണ് അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഓക്കെ അപ്പം നമുക്കതൊന്നും കൂടെ എഴുതാം എടുത്തെഴുതാം പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആ ഏതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ 5π/6 അതുപോലെ 11π/6 ആണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഓക്കെ അപ്പം നമുക്ക് -1/√3 വരുന്ന ആംഗിൾ ഒന്നും കൂടെ എഴുതാം ടാൻ ഓഫ് 5π/6 ആണെന്ത് -1/√3 ഇത് ഇനി ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതുക ജനറൽ സൊല്യൂഷൻ കാണാം ടാൻ എക്സ് ഈക്വൽ ടു -1/√3 പകരം നമുക്ക് എന്ത് കൊടുത്താൽ മതി ടാൻ 5/6 എന്ന് കൊടുത്താൽ മതി ടാൻ 5/6 ഇപ്പം ഇത് ഏത് ഫോമാറ്റിലാണ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ വൈ എന്നുള്ള രൂപത്തിലാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്കറിയാം എന്തായിരുന്നു (n(π+y) നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു (n(π+y)ൻ്റെ പ്ലേസിൽ എന്താണ് 5π/6 എന്നാണ് അല്ലേ (n(π+5π/6) where n belongs to z ഈ ആറ് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചോളുക രണ്ടാമത്തെ പ്രോബ്ലം ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് കോസ് 4xi ഈസ് ഈക്വൽ ടു കോസ് 2xi ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാൻ ഇത് ശരിക്കും ഏത് ഫോമിലാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് കോസ് 4xi ഈക്വൽ ടു കോസ് 2x എന്നാണ് തന്നിട്ടുള്ളത് നമുക്കറിയാം കോസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് വൈ എന്നുള്ള ഫോമിൽ അല്ലേ തന്നിട്ടുള്ളത് ആ കോസ് എക്സ്എ ഈക്വൽ ടു കോസ് വൈ എന്നുള്ള രൂപത്തിലാണ് ഇത് തന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ജനറൽ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 2n(π+ or -y) ആണ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് അതിന് പകരം എങ്ങനെയാണ് ഇവിടെ കോസ് 4xi ഈക്വൽ ടു കോസ് 2x എന്നാണ് ഇംപ്ലൈസ് ജനറൽ സൊല്യൂഷൻ ഈസ് എന്തായിരിക്കും എക്സിൻ്റെ പ്ലേസിൽ എന്താ എഴുതണം 4x അതതുപോലെ എഴുതി എക്സിൻ്റെ പ്ലേസിൽ 4x 2n(π) അതുപോലെ തന്നെ 2n(π+or -y) എൻ്റെ പ്ലേസിൽ എന്താ എഴുതേണ്ടത് ഇവിടെ വൈൻ്റെ പ്ലേസിൽ എന്താ എഴുതേണ്ടത് 2x (+or -2x) ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം രണ്ട് രീതിയിൽ ചെയ്യാം 4x ഈ (+or -x) ഇങ്ങോട്ട് കൊണ്ടുവരിക (+or -2x) (+or -2x)നെ അങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ (+or -2x) (+2x) ഇങ്ങോട്ട് വരുമ്പോൾ -2x ആവും ഇതിത്തെ മൈനസ് എടുക്കാം -2x ഇവിടെ വരുമ്പോൾ (+2x) ആവും ഇതിത്തെ പ്ലസ് എടുക്കാം ഓക്കെ ഈക്വൽ ടു 2n(π) മൂന്ന് ടേമിലും കോമൺ ആയിട്ട് 2 ഉണ്ടല്ലോ ക്യാൻസൽ ചെയ്യാം 2 ഇതാ ഇവിടെ 2 ബാക്കി വരും അപ്പോൾ ഇവിടെ എന്ത് വരും 2x(+or -x) ഈക്വൽ ടു (n(π) എന്നായി മാറും അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ രണ്ട് ടേംസ് വരും ഒന്ന് 2x+x ഈക്വൽ ടു (n(π) ഓ 2x-x ഈക്വൽ ടു (n(π) രണ്ട് എക്സിൻ്റെ വിലകൾ വരും അല്ലേ ഒന്ന് +x വെച്ചിട്ടും ഒന്ന് -x വെച്ചിട്ടും ഇപ്പോൾ 2x+x എന്ന് പറഞ്ഞാൽ 3x ഈക്വൽ ടു (n(π) ആണ് ഇവിടെയോ 2x-ൽ നിന്ന് ഒരു x കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്
xi is equal to n pi 1. Okay? x ne ഒരു ഇതാണ് എൻ്റെ ജനറൽ സൊല്യൂഷൻസ്. ഒന്ന് എൻ പൈയും ഇവിടെയോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, എൻ പൈ ബൈ 3. അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ ബൈ 3 ഓർ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ വർ എൻ ബിലോങ്സ് ടു സെഡ്, എൻ ഈസ് ആൻ ഇൻറ്റീജർ. ഇതാണ് രണ്ട് ജനറൽ സൊല്യൂഷൻസ്. ഓക്കെ.